വാർത്തകൾ തുടരുന്നു. ആളൂർ രാജശ്രീ മെമ്മോറിയൽ സ്കൂളിൽ സംസ്കൃത വാരാചരണത്തിന്റെ ഭാഗമായി സംഗമ മാധവ ഛാത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്കൃത മത്സരങ്ങൾ നടത്തി. സംസ്കൃതം പ്രശ്നോത്തരി, കഥാരചന, കവിതാരചന, പോസ്റ്റർ നിർമ്മാണം എന്നീ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. സംസ്കൃത അധ്യാപകൻ പ്രശാന്ത്, പി രാജൻ, ഷിജു, സോജൻ, ജാക്സൺ സി വാഴപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ആഗസ്റ്റ് 3-നാണ് സംസ്കൃത ദിനാചരണം. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ ഗീത ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ചലച്ചിത്ര താരം രചന നാരായണൻകുട്ടി ഗൂഗിൾ മീറ്റ് വഴി ആശംസകൾ നേരും. അവയവൈ ഭ്രമന്തി കാന്താരേ ബഹുവിഹിത കൃഷ്ണ അനുസരണ. എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയിട്ടും തുടർ പഠനത്തിന് ഓൺലൈൻ സൗകര്യം ഇല്ലാത്ത പെൺകുട്ടിക്ക് സമ്മാനമായി ടി വി എത്തി. കൊരട്ടി പഞ്ചായത്തിലെ 4 ഇളഞ്ചേരി സ്വദേശിനിയായ അഖിലയ്ക്കാണ് വിജയമധുരമായി ടി വി ലഭിച്ചത്. പാലിശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് ഉയർന്ന വിജയം നേടിയ എ എസ് അഖിലയുടെ അവസ്ഥ മനസ്സിലാക്കിയ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് തൻ്റെ ഡിവിഷനിൽ നടപ്പാക്കിയ ഒപ്പം പദ്ധതിയിൽ 85-ാമത്തെ ടെലിവിഷൻ അഖിലയ്ക്ക് സമ്മാനമായി നൽകുകയായിരുന്നു. എസ് എസ് എൽ സി പരീക്ഷയിൽ ചാലക്കുടി ബ്ലോക്കിൽ പട്ടികജാതി വിഭാഗത്തിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥിനികളിൽ ഒരാൾ എന്ന പ്രത്യേകതയും അഖിലയ്ക്കുണ്ട്. കാലടി ശ്രീശങ്കര കോളേജിലെ 85-88 കാലത്തെ ഇക്കണോമിക്സ് ബാച്ചാണ് ടെലിവിഷൻ ഒപ്പം പദ്ധതിയിലേക്ക് അഖിലയ്ക്ക് വേണ്ടി ടി വി നൽകിയത്. കൊരട്ടി, മേലൂർ, കാടുകുറ്റി പഞ്ചായത്തിലും അതിരപ്പള്ളി ആദിവാസി ഊരുകളിലടക്കം 85 ടെലിവിഷനുകൾ ഒപ്പം പദ്ധതിയിൽ ഇതിനകം നൽകിക്കഴിഞ്ഞു. അഡ്വക്കേറ്റ് സി വി ഷാജു ചുരക്കൽ അധ്യക്ഷത വഹിച്ചു. കെ എ ശൈലജ, സരള സുരേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ ടെലിവിഷൻ ഫുൾ എ പ്ലസ് കിട്ടിയ നമ്മുടെ സഹോദരിക്ക് ഒരു സമ്മാനം കൂടിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ തുടർ പഠനത്തിന്, ഓൺലൈൻ പഠനത്തിന് ഏറെ സഹായകമാകുന്ന രീതിയിൽ ഈ ടെലിവിഷൻ ഉപകാരപ്രദമാകട്ടെ. ഇത് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സി വി ഷാജു ചുരക്കൽ അദ്ദേഹത്തിൻ്റെ ശ്രീശങ്കര കോളേജിലെ എക്കണോമിക്സ് ബാച്ചാണ് ഇത് നമുക്ക് നൽകിയിട്ടുള്ളത്. അവരോട് മെമ്പറെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറെന്ന നിലയിലുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്വർണ്ണവില പവന് 40,000 എത്താൻ ഇനി 280 അകലം മാത്രം. വ്യാഴാഴ്ച പവന് 320 കൂടി 39,720 4,965 ഗ്രാമിൻ്റെ വില. ഇനി വെറും 280 കൂടി വർദ്ധിച്ചാൽ സ്വർണ്ണവില പുതുചരിത്രം കുറിക്കും. കോവിഡ് പ്രതിസന്ധിയിൽ മറ്റ് വിപണികളിൽ അനിശ്ചിതത്വം തുടരുന്നതാണ് സ്വർണ്ണത്തിലെ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വർണ്ണവില പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച് നീങ്ങുകയാണ്. 2011 ഉയർന്ന അന്താരാഷ്ട്ര വിലയായ 1917.90 കഴിഞ്ഞ 28 തിരുത്തിയത്. 1981.27 എന്ന പുതിയ റെക്കോർഡ് തകർത്ത് $2,000 മറികടന്നാൽ ഈ വർഷം അവസാനത്തോടെ $2,300 വരെ എത്താമെന്ന പ്രവചനങ്ങളാണ് വരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് ആദ്യമായി 24 50,000 പുതിയ COVID-19 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 775 പേർക്ക് ജീവൻ നഷ്ടമായി. 1260 പ്രവാസികളെ ഇന്നലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നാട്ടിലെത്തിച്ചു. ഗൾഫ് മേഖലയ്ക്ക് പുറമെ സാൻഫ്രാൻസിസ്കോ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് ഇന്നലെ നാട്ടിലെത്തിയത്. സ്വർണ്ണവില പവന് 40,000 എത്താൻ ഇനി 280 അകലം മാത്രം. വ്യാഴാഴ്ച പവന് 320 കൂടി 39,720 ഇതോടെ ഈ വാർത്തകൾ സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.